നമ്മുടെ എട്ടാമത്തെ ഓട്ടോകാഡ് ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പോളിലൈൻ കുറച്ചുകൂടെ വിശദമായി മനസ്സിലാക്കാം. പോളിലൈൻ കമാൻഡ് ഉപയോഗിച്ച് അതിൻ്റെ വ്യത്യസ്ത ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഔട്ട്ലൈൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കാര്യമായും കൂടുതൽ ഓപ്ഷൻസ് വരുന്നത് ആർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്ക് ഓരോന്നായി ചെക്ക് ചെയ്യാം. പോളിലൈൻ കമാൻഡ് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. ആദ്യമായി നമുക്ക് ഡ്രോയിങ് സ്പേസ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 4200 ലോങ്ങും 2970 വിഡ്ത്തുമുള്ള ഒരു സ്പേസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് A3 സൈസ് ഷീറ്റിൽ തന്നെ നമ്മൾ ഡ്രോയിങ് വരയ്ക്കുക എന്ന് സങ്കല്പിക്കുക. 1:100 സ്കെയിലിൽ, അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം A3 സൈസിൻ്റെ ലെങ്ത്ത് 42 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ആ ഓരോ സെൻറ്റിമീറ്റേഴ്സും 100 സെൻറ്റിമീറ്റേഴ്സ് ആയി മാറും. അപ്പോൾ 42 × 100 അതുപോലെ തന്നെ 29.7 സെൻറ്റിമീറ്റേഴ്സ് ആണ് അതിൻ്റെ വിടുത്ത്. 1:100 ആകുമ്പോൾ × 100 2970. ഇങ്ങനെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം. ലിമിറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ലോവർ ലെഫ്റ്റ് കോർണർ എടുത്തു, അതിനുശേഷം അപ്പർ റൈറ്റ് കോർണറും ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൽ ലിമിറ്റ് സെറ്റായി. ഇനി നമുക്ക് ഗ്രിഡ് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്ന രീതിയിൽ ഗ്രിഡും സ്നാപ്പും സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ആദ്യം സ്നാപ്പ് എന്ന കമാൻഡ് കൊടുക്കുകയാണ്. സ്നാപ്പ് ഞാൻ ഒരു 10 സെൻറ്റിമീറ്ററിലാണ് സെറ്റ് ചെയ്യുന്നത്. 10 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 1:100 സ്കെയിലിൽ സെൻറ്റിമീറ്ററിലാണ് വരക്കുന്നതെങ്കിൽ 10 യൂണിറ്റ് സ്നാപ്പ് കൊടുക്കാം. അതിൽ ചെറുതായാൽ വിസിബിലിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് 10 കൊടുക്കുന്നത്. 10 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഗ്രിഡ് സെറ്റ് ചെയ്യാം. ഗ്രിഡും ഈക്വൽ ടു സ്നാപ്പ് എന്നുള്ളതിന് വേണ്ടി യെസ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ വളരെ അടുത്തേക്ക് സൂം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രിഡ്സ് കാണുന്നുള്ളൂ, കാരണം അതിൻ്റെ ഡെൻസിറ്റി വളരെ ഹൈ ആണ്. നമ്മൾ 10 സെൻറ്റിമീറ്റർ ആണ്, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മേജർ ഗ്രിഡ് 100 സെൻറ്റിമീറ്ററിൽ അഥവാ 1 മീറ്ററിൽ. അപ്പോൾ ഇങ്ങനെ 42 ഗ്രിഡ്സ് ഇതിനകത്ത് വരണം. ആ 42 ഗ്രിഡ്സിൽ ഓരോ ഗ്രിഡിനകത്തും വീണ്ടും 10 ഗ്രാജുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ സൂം ഔട്ട് ചെയ്യുമ്പോൾ ഒന്നും കാണാൻ സാധിക്കുകയില്ല, സൂം ഇൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ അടുത്താണ് കാണുന്നത്. ഈ പ്രയാസം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രിഡിൽ അഡാപ്റ്റീവ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അഡാപ്റ്റീവിന് ഡി എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ടേൺ അഡാപ്റ്റീവ് ബിഹേവിയർ ഓൺ എന്നുള്ളത് നോ എന്ന ഓപ്ഷനിലാണുള്ളത്. ഈ അഡാപ്റ്റീവ് ബിഹേവിയർ ഇപ്പോൾ ഇല്ല. അഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂം ഇൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഗ്രിഡ്സ് വ്യത്യസ്ത രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും. അഡാപ്റ്റീവ് ബിഹേവിയർ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് എൻറ്റർ ചെയ്യാം. എൻറ്റർ ചെയ്തു. ഇപ്പോൾ നമ്മൾ വളരെയധികം സൂം ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കണ്ടീഷനിൽ നമുക്ക് മേജർ ഗ്രിഡായി കാണുന്നത് ഓരോ 1000-ൽ ആണ്. ഇപ്പോൾ നമുക്ക് 1, 2, 3, 4 മേജർ ഗ്രിഡേ കാണുന്നുള്ളൂ. 4000, പിന്നെ 200-ന് 2 ഗ്രിഡും, അഥവാ ഇപ്പോഴുള്ള ഗ്രിഡ് ഓരോ 100-ൽ ആണുള്ളത്. ഇനി നമ്മൾ ഇത് വീണ്ടും സൂം ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും 100-ൽ തന്നെ വീണ്ടും സൂം ചെയ്യുകയാണെങ്കിൽ, സൂം ചെയ്തു കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് വീണ്ടും അത് നേരത്തെ കണ്ട പോലെ ഓരോ 100 സെൻറ്റിമീറ്ററിലും നമുക്ക് മേജർ ഗ്രിഡ് വന്നു. അതിനുശേഷം 10, 10, 10 ഗ്രാജുവേഷൻ ഇൻ്റർവെല്ലിൽ അഥവാ നമ്മൾ ഗ്രിഡും സ്നാപ്പും സെറ്റ് ചെയ്ത ഇൻ്റർവെല്ലിൽ നമുക്കിവിടെ ഗ്രിഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോഴെന്താണ് സൗകര്യം എന്ന് വെച്ചാൽ വളരെ സൂം ഔട്ട് ചെയ്യുമ്പോഴും നമ്മൾക്ക് റെഫറൻസ് ഉണ്ടാവും, സൂം ഇൻ ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അപ്പോൾ ഈ കണ്ടീഷനിൽ ഞാനിപ്പോൾ അഡാപ്റ്റീവ് ബിഹേവിയർ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പ്ലെയിൻ കമാൻഡിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം ഡ്രോ മെനുവിൽ നിന്ന് പ്ലെയിൻ എന്ന ഐക്കോൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കമാൻഡിൽ എൻ്റർ ചെയ്യാം, അതല്ലെങ്കിൽ കമാൻഡ് ലൈനിൽ പ്ലെയിൻ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഞാൻ ഗ്രിഡിൽ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് ഓർ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസ് കാണാം. നെക്സ്റ്റ് പോയിന്റ് ചോദിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏതൊക്കെ പോയിന്റ് ആണോ ക്ലിക്ക് ചെയ്യുന്നത് ആ പോയിന്റിൽ അത് പി ലൈൻ വരഞ്ഞുകൊണ്ടിരിക്കും അഥവാ പ്ലൈൻ വരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അൺഡു ചെയ്തുകൊണ്ട് തുടക്കത്തിലേക്ക് തന്നെ പോവുകയാണ്. U for undo. നമ്മൾ ആ ഓപ്ഷൻ മുമ്പ് മനസ്സിലാക്കിയതാണ്, അതുകൊണ്ട് ആർക്കിലേക്ക് പോകാം. ആർക്കിന് A എന്ന് ടൈപ്പ് ചെയ്തു. ആർക്കിന് A എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വീണ്ടും ആംഗിൾ, സെൻറ്റർ, ഡയറക്ഷൻ, ഹാഫ് എടുത്ത്, ലൈൻ റേഡിയസ്, സെക്കൻഡ് പോയിന്റ്, അൺഡു, ഉടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പല ഓപ്ഷൻസും ലഭിക്കുന്നു. ഇതിൽ മിക്കവാറും ഒക്കെ നമ്മൾ ആർക്ക് കമാൻഡിൽ മനസ്സിലാക്കിയ ആർക്കുമായി ബന്ധപ്പെട്ട കമാൻഡുകളാണ്. ഏതായാലും നമുക്ക് ആംഗിൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ സ്പെസിഫൈ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ആർക്കിൽ ആംഗിൾ എന്ന ഓപ്ഷനിൽ നമ്മൾ ഈ ഇൻക്ലൂഡഡ് ആംഗിളാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ വരക്കാം. ഇനി കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് നോക്കാം. സ്പെസിഫൈ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ 45 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾ വന്നു. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആർക്കിൻ്റെ 2 എൻഡിലേക്കും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിളാണിത്. അതിനുശേഷം നമുക്ക് കോഡ് ലെങ്ത് സ്പെസിഫൈ ചെയ്തുകൊണ്ട്
ആർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വീണ്ടും ലൈൻ കമാൻഡിന് വേണ്ടി എൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ നമുക്ക് ലൈൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അത് വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ മൊത്തത്തിൽ ആ ഒരു ലേഔട്ട് വരക്കുന്നതോടുകൂടി അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആർക്കിൽ തന്നെ അടുത്തത് സെൻറ്റർ എന്നുള്ള ഓപ്ഷനാണ്. ഇത് നോർമൽ, അതായത് നമ്മൾ സാധാരണ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഈ ഡയറക്ഷനിൽ കിട്ടും. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ, ഇത് ക്ലോക്ക് വൈസിൽ. ഈ ഓപ്ഷൻ നോക്കാം. ഇവിടെ പോയിന്റ് ക്ലിക്ക് ചെയ്തു, ആർക്കിന് എ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. സെൻറ്റർ എന്ന ഓപ്ഷന് വേണ്ടി സിഇ ടൈപ്പ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്ററിൽ സിഇ എന്നാണ്. ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്പെസിഫൈ സെൻറ്റർ പോയിന്റ് ഓഫ് ആർക്ക് എന്ന് ചോദിക്കുന്നു. ഞാനൊരു പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ആ പോയിന്റ് ഇപ്പോൾ ഓർത്തോ ഓൺ ആണ്, ഓർത്തോ ഓഫ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി കിട്ടില്ല. ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത പോയിന്റ് റേഡിയസ് ആയിക്കൊണ്ട് ആർക്ക് ഫോം ചെയ്യുകയാണ്. നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അതുവരെ ആർക്ക് വരക്കും. ഇത് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെയും കൊണ്ടുവരാം. ഇത് ആർക്കുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, എങ്കിലും പ്ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. ഞാൻ വീണ്ടും അൺഡു അടിച്ചു. അടുത്ത ഓപ്ഷൻ ഡയറക്ഷനാണ്. ഡയറക്ഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വരക്കുന്ന ആർക്കിൻ്റെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനാണ്. നമുക്ക് നോക്കാം. ഡയറക്ഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടാൻജൻറ്റ് ലൈൻ വരഞ്ഞ് നോക്കാം. ലൈൻ കമാൻഡ് കൊടുത്ത ശേഷം ഞാൻ ഈ പോയിന്റിൽ നിന്ന് ടാൻജൻറ്റായി വരേണ്ട ലൈൻ വരഞ്ഞു. ഇനി ഞാൻ വീണ്ടും പ്ലെയിൻ കമാൻഡ് കൊടുക്കുകയാണ്. പി എൽ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ പ്ലെയിൻ എന്ന് വന്നു. അതിനുശേഷം സ്റ്റാർട്ട് പോയിന്റ് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു. കമാൻഡ് ലൈൻ ശ്രദ്ധിക്കുക. ശേഷം ആർക്കിന് എ എന്ന് ടൈപ്പ് ചെയ്തു. വീണ്ടും അടുത്ത നമ്മൾ ഓപ്ഷൻ ഡയറക്ഷനാണ്. ഡയറക്ഷന് ഡി എന്ന് ടൈപ്പ് ചെയ്തു. ഡി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെസിഫൈ ദ ടാൻജൻറ്റ് ഡയറക്ഷൻ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ ഒരു ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്. ഈ ലൈൻ ടാൻജൻ്റ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ ആർക്ക് വരുന്നത്. ഇത് തന്നെ ഞാൻ കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു. ഈ ടാൻജൻറ്റ് ലൈൻ നമ്മൾ മുൻകൂട്ടി നമ്മൾ വരഞ്ഞ ലൈനിൽ നിന്ന് നമുക്കൊരു ആർക്ക് വരക്കാനാണെങ്കിൽ ആ ലൈൻ നമുക്ക് ടാൻജൻറ്റ് ഡയറക്ഷനായി കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആ ലൈനിൽ നിന്നും ഇതുപോലെ നമുക്ക് വരക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ. അടുത്ത ഓപ്ഷൻ ഇനി വരുന്നത് ഹാഫ് വിഡ്ത്ത് ആണ്. ഈ ഹാഫ് വിഡ്ത്ത് എന്ന് പറയുന്നത് ആർക്ക് നമ്മൾ വരക്കുന്ന ലൈനിൻ്റെ വിഡ്ത്താണ്. നമ്മൾ എന്ത് വിഡ്ത്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും അതിൻ്റെ ആക്ച്വൽ വിഡ്ത്ത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. ആർക്ക് വരക്കുന്നു, സെൻറ്റർ പോയിന്റ് എടുത്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഹാഫ് വിഡ്ത്ത് 10 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് 20 ആയിരിക്കും. നോക്കാം. പ്ലെയിൻ കമാൻഡ് കൊടുത്തു, പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആർക്കിന് എ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഹാഫ് വിഡ്ത്ത് എന്നുള്ളതിന് എച്ച് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മളൊരു 10 എന്ന് തന്നെ കൊടുക്കാം. 10 എന്ന് കൊടുത്തു. എൻഡിങ് ഹാഫ് എടുത്ത് എന്നാണ് പിന്നെ ചോദിക്കുന്നത്. സ്പെസിഫൈ എൻഡിങ് ഹാഫ് എടുത്ത്, അതും 10 എന്ന് തന്നെ എൻ്റർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ആർക്ക് വരക്കാൻ തുടങ്ങി. സിഇ എന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് ഞാൻ സിഇ എന്ന ഓപ്ഷൻ സെൻറ്ററിനെടുത്തു. അതിനുശേഷം ഇവിടെ ഒരു സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ആർക്ക് വരക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കുകയാണ്. യാതൊരു ആക്ഷനും ഇല്ല. ഞാൻ ഇതിൽ നിന്ന് എൻ്റർ അടിച്ചുകൊണ്ട് കമാൻഡിൽ നിന്ന് പുറത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് 20 ആയിരിക്കും. നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാം. ഗ്ലോബൽ വിഡ്ത്ത് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വിഡ്ത്ത് കാണിക്കുന്നത്. 20 എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഹാഫ് വിഡ്ത്ത് 10 കൊടുത്തപ്പോൾ ഇവിടെ 20 എന്ന് ടോട്ടൽ വിഡ്ത്ത് വന്നു. ഇതിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഹാഫ് വിഡ്ത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് റേഡിയസ് ആണ്. നമ്മൾ കൊടുക്കുന്ന റേഡിയസിൽ ആർക്ക് വരക്കുന്നു എന്ന് മാത്രം. പ്ലെയിൻ ആർക്ക് വരക്കുന്നു. ഈ ആർക്കിന്റെ പ്രത്യേകത ഇതെല്ലാം പ്ലെയിൻ ആണ്. ഇത് നമ്മൾ സാധാരണ വരക്കുന്ന ആർക്കല്ല, നോർമൽ അല്ല, പ്ലെയിൻ ആണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, കോഡ് ലെങ്ത് ഇത് റേഡിയസ്. ഫസ്റ്റ് പോയിന്റ് ഇത് പിക്ക് ചെയ്യും, രണ്ടാമത് റേഡിയസ് പിക്ക് ചെയ്യും, മൂന്നാമത് എൻഡ് പോയിന്റ് പിക്ക് ചെയ്യും. പ്ലെയിൻ കമാൻഡ് കൊടുത്തു, സ്റ്റാർട്ട് പോയിന്റ് പിക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് വിഡ്ത്ത് എന്ന് കാണുന്നുണ്ട്. ഞാൻ ഡബ്ല്യു എന്ന് അടിച്ചുകൊണ്ട് വിഡ്ത്ത് എടുത്തു. ഇപ്പോൾ 20 ആണുള്ളത്. കമാൻഡ് ലൈൻ ശ്രദ്ധിക്കുക. ഞാനത് 0 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം വീണ്ടും എൻഡിങ് കൊടുത്തും 0 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ആർക്കിൽ റേഡിയസ്, ആർക്കിന് എ എന്ന് ടൈപ്പ് ചെയ്തു. റേഡിയസ് ഓപ്ഷന് വേണ്ടി ആർ എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ റേഡിയസ് ചോദിക്കുന്നുണ്ട്. 150 എന്ന് കൊടുക്കാം. ഞാൻ 150 എന്ന് എൻ്റർ ചെയ്തു. സ്പെസിഫൈ എൻഡ് പോയിന്റ് ഓഫ് ആർക്ക് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പോയിന്റ് എൻഡ് പോയിന്റ് ആയിട്ട് പിക്ക് ചെയ്തു. അതായത് അതാണ് ഇപ്പോൾ അതിൻ്റെ കോഡ് ലെങ്ത് വരുന്നത്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ക്ലോക്ക് വൈസിൽ വരുന്നു, വിട്ടിട്ടാണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസിലും. ഞാൻ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിനുശേഷം ഞാൻ എസ്കേപ്പ് അടിച്ച് പുറത്തു പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കോഡ് ലെങ്ത്തിൽ നമ്മൾ കൊടുത്ത റേഡിയസിൽ പ്ലെയിൻ ആർക്ക് വരഞ്ഞു. അടുത്ത് കാണുന്നത് സെക്കൻഡ് പോയിന്റ് എന്ന ഓപ്ഷനാണ്. സെക്കൻഡ് പോയിന്റ് എന്ന ഓപ്ഷൻ മറ്റൊന്നുമല്ല, നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ 3-point ആർക്ക് തന്നെയാണ്. പ്ലെയിൻ കമാൻഡ് കൊടുക്കുന്നതോടുകൂടി ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നു, അതിനുശേഷം ആർക്ക് എന്ന ഓപ്ഷനിൽ സെക്കൻഡ് പോയിന്റ് ചോദിക്കുന്നു. സെക്കൻഡ് പോയിന്റ് കൊടുക്കുമ്പോൾ എൻഡ് പോയിന്റ് ചോദിക്കുന്നു. ഇങ്ങനെ ആർക്ക് ഫോം ചെയ്യുന്നു.
ഇവിടെ വീണ്ടും വിഡ്ത്താണ് വരുന്നത്. വിഡ്ത്ത് ഹാഫ് വിഡ്ത്ത് പോലെ തന്നെ, പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹാഫ് വിഡ്ത്തിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഡ്ത്തിൻ്റെ ഹാഫ് ആണ് കൊടുത്തത്, ഇവിടെ നമുക്ക് ഫുൾ വിഡ്ത്ത് തന്നെ കൊടുക്കാം. വിഡ്ത്ത് 10 എന്നാണെങ്കിൽ ആ പ്ലെയിൻ ആർക്ക് വരക്കുന്നത് 10 വിഡ്ത്തിലായിരിക്കും. നേരത്തെ നമ്മൾ കണ്ടത് ഹാഫ് വിഡ്ത്തായിരുന്നു, അത് 10 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ 20 വിഡ്ത്തിലാണ് വരഞ്ഞത്, അഥവാ ഹാഫ് വിഡ്ത്താണ് നമ്മൾ കൊടുത്തത്. ഇനി രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, അഥവാ അത് നമ്മൾ വരഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ ബിവലിംഗ് ആക്ഷൻ. നമ്മൾ രണ്ട് ലൈൻ, ഒരു ലൈൻ വിഡ്ത്ത് കൊടുത്തുകൊണ്ട് വരക്കുമ്പോൾ അത് ബിവൽ ചെയ്തുകൊണ്ട് വരണം. സാധാരണഗതിയിൽ അത് ബിവൽ ചെയ്തുകൊണ്ടാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് കൃത്യമായി ബിവൽ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കേസിൽ ഇത് ബിവൽ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും അക്യൂട്ടായിട്ടുള്ള, വളരെ ഷാർപ്പ് അക്യൂട്ടായിട്ടുള്ള ആംഗിളാണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെയാണ് കിട്ടുക, നമുക്ക് ഇതുപോലെ ബിവൽ ചെയ്ത് വരില്ല. അതുപോലെ മറ്റൊന്ന്, നമ്മളൊരു നോൺ ടാൻജൻറ്റ് ആർക്കാണ് വരക്കുന്നതെങ്കിൽ, അഥവാ ഇതിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഈ ആർക്കിൻ്റെ രണ്ട് എൻഡ് പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ നമുക്ക് ടാൻജൻ്റായി ലഭിക്കുകയില്ല, അങ്ങനത്തെ കേസിലും നമുക്ക് ബിവൽഡ് എഡ്ജ് കിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ആണ് വരുന്നത്. ഇത് രണ്ടും ഒരു വിഡ്ത്തിലാണുള്ളത് എങ്കിലും ഈ ജോയിന്റിൽ അത് കൃത്യമായി ബിവൽ ചെയ്ത് വരുന്നില്ല. എന്നാൽ ഒരു ടാൻജൻറ്റ് ആർക്കാണെങ്കിൽ നമുക്കിവിടെ സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും. ഇനി സൂചിപ്പിക്കാനുള്ളത് നമ്മൾ വരക്കുന്ന പ്ലെയിനിൻ്റെ മറ്റൊരു ബിഹേവിയറാണ്. ഓട്ടോകാഡിലെ കമാൻഡ്സിനെയും അതുപോലെ തന്നെ ഓപ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് സിസ്റ്റം വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കിനി കൂടുതലായി തുടർന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കമാൻഡ്സും നിങ്ങൾ പഠിക്കുമ്പോൾ, അതിൻ്റെ ഓപ്ഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഡയമെൻഷൻ എന്ന കമാൻഡിൽ തന്നെ ഒരുപാട് സിസ്റ്റം വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കമാൻഡിനും കാണും അത് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വേരിയബിൾസ്. ഇവിടെ പ്ലെയിൻ കമാൻഡിൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം വേരിയബിളാണ് പ്ലെയിൻജൻ എന്ന വേരിയബിൾ. ഈ വേരിയബിൾ നമ്മൾ സാധാരണ കമാൻഡ് ലൈനിൽ നിന്ന് പ്ലെയിൻജൻ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് എടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാവുന്നതാണ്. 0, 1 എന്നീ രണ്ട് വാല്യൂകളാണ് സെറ്റ് ചെയ്യാനുള്ളത്. 0 ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ പ്ലെയിൻ വരഞ്ഞു പോകുമ്പോൾ കോർണറിൽ നമുക്ക് ലൈൻ ലഭിക്കുന്നത് ഈ രൂപത്തിലായിരിക്കും. എന്നാൽ പ്ലെയിൻജൻ നമ്മൾ 1 എന്നാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടുക. നമ്മളിനി ഈ ലേഔട്ടാണ് വരക്കാൻ പോകുന്നത്. ഡയമെൻഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല, കാരണം ഡയമെൻഷൻസ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഡയമെൻഷനിൽ കൃത്യമായി നമുക്ക് ഇതേപോലെ തന്നെ ഈ ലേഔട്ട് ഡ്രോ ചെയ്യണം. അതിനു മുമ്പ് ഞാൻ സ്റ്റാറ്റസ് ബാറിൽ ഗ്രിഡും സ്നാപ്പും ഓൺ ചെയ്യുന്നു. അതിനുശേഷം പ്ലെയിൻ എന്ന കമാൻഡ് കൊടുക്കുന്നു. പ്ലെയിൻ എന്ന കമാൻഡ് കൊടുത്ത് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വിഡ്ത്ത് എന്ന ഓപ്ഷൻ എടുത്തു. വിഡ്ത്ത് എന്ന ഓപ്ഷനിൽ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് 0 എന്നുള്ളത് അങ്ങനെ തന്നെ എൻ്റർ ചെയ്തു. അതിനുശേഷം എൻഡിങ് വിഡ്ത്ത് ഞാൻ 5 എന്നുകയാണ്, 5 എന്ന് എൻ്റർ ചെയ്തു. ശേഷം ഞാൻ ഓർത്തോ ഓൺ ചെയ്തു, F8 പ്രസ് ചെയ്തുകൊണ്ട്. ശേഷം ഞാൻ 20 യൂണിറ്റ്സ് എന്നതിൻ്റെ ലെങ്ത് ടൈപ്പ് ചെയ്യുകയാണ്. വീണ്ടും വിഡ്ത്ത് എന്നുള്ളതിന് W ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് 5 ആണ്, ഞാനത് 0 എന്ന് എൻ്റർ ചെയ്തു. എൻഡിങ് വിഡ്ത്തും 0 എന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം ഒരു 50 യൂണിറ്റ്സ് ലെങ്ത്തിൽ ഒരു പ്ലെയിൻ വരഞ്ഞു. എൻ്റർ ചെയ്തുകൊണ്ട് കമാൻഡിൽ നിന്ന് എക്സിറ്റായി, ഒരു ആരോ ക്രിയേറ്റായി. വീണ്ടും പ്ലെയിൻ കമാൻഡ് കൊടുക്കുന്നു. വിഡ്ത്ത് 0 എന്ന് സെറ്റ് ചെയ്യുന്നു. എൻഡിങ് വിഡ്ത്ത് ഞാൻ 10 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ. അതിനുശേഷം ഡിസ്റ്റൻസും 10 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഡയറക്ഷനിൽ ഓർത്ത് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ 10 എന്ന് എൻ്റർ ചെയ്യുന്നു. 10 എന്ന് എൻ്റർ ചെയ്തോടുകൂടി 0 നിന്ന് 10 യൂണിറ്റ് വരെ 10 വിഡ്ത്തിൽ ഒരു ട്രയാങ്കിൾ രൂപത്തിൽ പ്ലെയിൻ വരഞ്ഞു. വീണ്ടും ഞാൻ വിഡ്ത്ത് സെറ്റ് ചെയ്യുകയാണ്. വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നതിന് W എന്ന് ടൈപ്പ് ചെയ്തു. സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് 10 എന്ന് തന്നെ എൻ്റർ ചെയ്തു. എൻഡിങ് വിഡ്ത്ത് വീണ്ടും 0 എന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം ഡിസ്റ്റൻസിനായി 10 എന്ന് എൻ്റർ ചെയ്തു. കമാൻഡിൽ നിന്ന് XI പഠിച്ച് എക്സിറ്റ് ആയി. ഒരു റോംബസ് ഇവിടെ ക്രിയേറ്റ് ആയി. നമ്മൾക്ക് ഈ ലേഔട്ട് ഇവിടെ ഒന്നും കോപ്പി ചെയ്യാം, എന്നിട്ട് നമ്മൾ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗത്ത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാം. ഞാൻ കോപ്പി കമാൻഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം വിൻഡോ, ലെഫ്റ്റ് കോർണറിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വിൻഡോ എന്ന ഓപ്ഷൻ എടുത്തു. ഇത് മൊത്തം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, സെലക്ട് ആയി. അതിനുശേഷം സെലക്ട് ഓബ്ജക്ട്സ് എന്ന് പറയുന്നു. ഇനി കൂടുതൽ സെലക്ഷൻ ഇല്ല, ഞാൻ എൻ്റർ ചെയ്തു. സെലക്ഷനിൽ നിന്ന് ടെർമിനേറ്റ് ആയി. അതിനുശേഷം സ്പെസിഫൈ ബേസ് പോയിന്റ് എന്ന് വയ്ക്കുന്നു. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു, ഓർത്തോ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. കൂടുതൽ ഇനി കോപ്പി ചെയ്യാനില്ല, ഞാൻ കമാൻഡിൽ നിന്ന് എസ്കേപ്പ് അടിച്ച് ടെർമിനേറ്റ് ആയി. ഓക്കെ, കുറേ കൂടി ഈസിയായി വരക്കുന്നതിന് നമുക്ക് ഗ്രിഡും സ്നാപ്പും ഓൺ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമുക്ക് ഈ കോർണറിൽ നിന്ന് വരഞ്ഞു തുടങ്ങാം. 400 ദെൻ 200. ഞാൻ പ്ലെയിൻ കമാൻഡ് കൊടുത്തു. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു, മേജർ ഗ്രിഡിൽ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ 400 എന്ന് തന്നെ വാല്യൂ കൊടുക്കുകയാണ്. ഗ്രിഡ് സ്നാപ്പ് ഉപയോഗിക്കുന്നില്ല, 400 എന്ന വാല്യൂ കൊടുത്തു. ശേഷം 200 അപ്വേർഡ്, 200 എന്ന വാല്യൂ കൊടുത്തു. നിങ്ങൾക്ക് കാണാം അത് എവിടെ വരുന്നത്. ഓക്കെ, വീണ്ടും ഇങ്ങോട്ട് 500. എളുപ്പത്തിന് വേണ്ടി ഞാൻ 500 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് 100 X ഡയറക്ഷനിലും 100 Y ഡയറക്ഷനിലും, അഥവാ 45 degrees ഒരു ലൈനാണ് വരക്കേണ്ടത്. 100 X ഡയറക്ഷനിൽ, 100 Y ഡയറക്ഷനിൽ. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ആണ് കിട്ടേണ്ടത്. ഞാൻ F8 പ്രസ് ചെയ്തുകൊണ്ട് ഓർത്തോ ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു.
വീണ്ടും ഓർത്തോ ഓൺ ചെയ്തു. ഇനി നമുക്ക് മൂവ് ചെയ്യേണ്ടത് 300 ആണ്. ഈ ഡയറക്ഷനിൽ 300 എന്ന് ടൈപ്പ് ചെയ്തു. വീണ്ടും നമുക്ക് ഓർത്തോ ഓഫ് ചെയ്യണം. ഓർത്തോ ഓഫ് ചെയ്തുകൊണ്ട് മുമ്പ് ചെയ്ത പോലെ 100x and 100y ഡയറക്ഷനിൽ ഇവിടെ പോയിന്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ. അതിനുശേഷം 500 ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ഞാൻ വീണ്ടും ഓർത്തോ ഓൺ ചെയ്തു. 500 വീണ്ടും ഇത് 200 ആണ്. അതിനുശേഷം 500 ദെൻ 500. ഓക്കെ. വീണ്ടും നമുക്ക് താഴേക്ക് 200 വരണം. 200 വന്നു. ഇനി ഒരു 50 ലെഫ്റ്റ് സൈഡിലേക്ക് 50 ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് വരക്കാനുള്ളത് ആർക്കാണ്, അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് 250 എടുക്കാം, അതല്ലെങ്കിൽ റേഡിയസ് 250 എന്നെടുക്കാം. അതിനുശേഷം നമുക്കൊരു ആർക്ക് വരക്കണം. ആർക്ക് വരക്കുന്നതിനായി ഞാൻ എ എന്ന് ടൈപ്പ് ചെയ്തു. എ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് 500 എന്ന വാല്യൂ കൊടുത്താൽ മതി. 500 എന്ന വാല്യൂ കൊടുത്താൽ 250 റേഡിയസിൽ ആർക്ക് വരക്കും. ഇവിടെ നമുക്ക് വേണ്ടത് 250 റേഡിയസിലുള്ള ആർക്കാണ്. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് 250 നമുക്ക് സെൻറ്റർ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് 500 എന്ന വാല്യൂ കൊടുത്താൽ 500 ഡയമീറ്ററിൽ അഥവാ 250 റേഡിയസിൽ ആർക്ക് വരക്കും. വരഞ്ഞു. വീണ്ടും ആർക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ലൈൻ എന്ന കമാൻഡ് കൊടുക്കണം. കമാൻഡ് ലൈനിൽ ശ്രദ്ധിക്കുക, ലൈൻ ലൈനിന് എൽ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. എൽ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് മൂവ് ചെയ്യേണ്ടത് 150 ആണ്. 150 മൂവ് ചെയ്തു. ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ഭാഗം നമുക്ക് വിടുത്ത് കൂട്ടി വരക്കണമായിരുന്നു എന്ന്. ഞാൻ എന്നാൽ ഇപ്പോൾ ഇവിടെ എത്തിപ്പെടുകയും ചെയ്തു. അൺഡു ചെയ്താൽ മതി. കമാൻഡ് ലൈനിൽ ശ്രദ്ധിക്കുക, യു എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് അൺഡു ചെയ്യാം. യു ഒരു പ്രാവശ്യം, രണ്ടാമത്, 3, 4, 5, 6. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും വിടുത്ത് കൂടുതൽ വിടുത്തിൽ ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗം നമുക്ക് വിടുത്ത് കൂടുതലായി വരക്കണം. വിടുത്ത് ഒന്നുകിൽ എനിക്ക് ഹാഫ് വിടുത്ത് എടുക്കാം, അതല്ലെങ്കിൽ വിടുത്തെടുക്കാം. ഞാൻ ഹാഫ് വിടുത്ത് എടുത്തുകൊണ്ട് എച്ച് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഹാഫ് വിടുത്ത് ഞാൻ 10 എന്ന് എൻ്റർ ചെയ്യണം. 10 എൻ്റർ ചെയ്യുന്നതോടുകൂടി ഹാഫ് വിടുത്ത് 10 എന്ന് പറഞ്ഞാൽ 20 ഫുൾ വിടുത്തിൽ നമുക്കിനി വരക്കാൻ സാധിക്കും. വീണ്ടും സ്പെസിഫൈ എൻഡിങ് ഹാഫ് എടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ 10 എന്ന് എൻ്റർ ചെയ്തു. ഇനി 200, 500, 200 എന്നിങ്ങനെ ലൈൻ വരക്കണം. 200 മുകളിലേക്ക് വരഞ്ഞു, 500 ലെഫ്റ്റ് സൈഡിലേക്ക് വരഞ്ഞു. ശേഷം ഇനി താഴേക്ക് നമ്മളിപ്പോൾ ഹാഫ് എടുത്തിലാണ് വരഞ്ഞത്. നമുക്ക് വിടുത്ത് എന്ന കമാൻഡ് കൊടുത്ത് നോക്കാം. വിടുത്ത് വിടുത്ത് എന്ന കമാൻഡിൽ നമുക്ക് 20 എന്ന് കിട്ടുന്നു. നമ്മൾ ഹാഫ് എടുത്ത് 10 ആണ് കൊടുത്തത്. ഇവിടെ ഡീഫാൾട്ട് അതുകൊണ്ട് തന്നെ 20 എന്ന് വന്നിരിക്കുന്നു. നമുക്ക് 20 എന്ന് തന്നെ എൻറ്റർ ചെയ്യാം. സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് കൊടുത്താണ് എൻറ്റർ ചെയ്തു. സ്പെസിഫൈ എൻഡിങ് കൊടുത്ത് എന്ന് ചോദിക്കുന്നു, അതും 20 എന്ന് തന്നെ എൻറ്റർ ചെയ്യാം. അതിനുശേഷം 200 താഴേക്ക് വരയുന്നു. ഓക്കെ. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വരക്കണം. അതിന് വിടുത്ത് വീണ്ടും ചേഞ്ച് ചെയ്യണം. നമ്മൾ വീണ്ടും 0 തന്നെ പോവുകയാണ്. വിടുത്ത് ടൈപ്പ് ചെയ്തു. 20 എന്നുള്ളത് 0 എന്ന് ടൈപ്പ് ചെയ്തു. സ്റ്റാർട്ടിംഗ് വിടുത്ത്, എൻഡിങ് വിടുത്ത് ആൾസോ 0 എന്ന് എൻറ്റർ ചെയ്തു. ശേഷം 50 ടൈപ്പ് ചെയ്തു. ഇനി ആർക്കാണ് തുടങ്ങേണ്ടത്, അതുകൊണ്ട് നമ്മൾ കമാൻഡ് ലൈനിൽ ഓപ്ഷൻ ആർക്കിന് എ എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം സെൻറ്റർ കൊടുക്കാം, അതല്ലെങ്കിൽ ഡയമീറ്റർ കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കോഡ് ലെങ്ത് ഇപ്പോൾ 250 എന്നാണ് റേഡിയസ്, അതുകൊണ്ട് കോഡ് ലെങ്ത് 500 എന്ന് കൊടുക്കുകയാണ്. വീണ്ടും ഇത് ആർക്കിൽ തന്നെയാണുള്ളത്. ഇനി നമ്മൾ ആർക്ക് ലൈൻ എന്ന് ചേഞ്ച് ചെയ്യുന്നത് വരെ ആർക്ക് തന്നെയായിരിക്കും ഇനി വരഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കും. ഞാനത് അൺഡു ചെയ്യുകയാണ്. അൺഡു ചെയ്തു ഒരു പ്രാവശ്യം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം അൺഡു ചെയ്തു. ശേഷം ലൈനിൽ തുടരുന്നതിന് വേണ്ടി ലൈൻ എന്നതിന് എൽ ടൈപ്പ് ചെയ്തു. എൻറ്റർ. ഇനി നമുക്ക് വരക്കാനുള്ളത് 150 ആണ്. 150 എൻറ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ എക്സാക്ട്ലി ആ പോയിന്റ് വന്നിരുന്നു. സി ക്ലോസ് ചെയ്തോടുകൂടി ഇങ്ങനെ ഒരു പ്ലെയിൻ ലൈൻ ജനറേറ്റ് ചെയ്തു. ഇത്രയുമാണ് പ്ലെയിൻ കമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പറയാനുള്ളത്. ഇനി പ്ലെയിനിൻ്റെ തുടർച്ചയായി പെഡിറ്റ് എന്നൊരു കമാൻഡുണ്ട്. അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. പെഡിറ്റ് എന്ന കമാൻഡിൽ നമുക്ക് ഒരിക്കൽ വരഞ്ഞു കഴിഞ്ഞ ലൈൻ നമുക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്യാൻ കഴിയും. പോളിലൈൻ എഡിറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് പെഡിറ്റ്. അതല്ലെങ്കിൽ ചിലർ പി എഡിറ്റ് എന്നും പറയും. പെഡിറ്റ് എന്ന് പറയുന്നതാണ് കുറേ ഈസി ആയിട്ടുള്ളത്. അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് അറിയിക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.